നമസ്കാരം, പുതിയൊട്ടിലേക്ക് എവർക്കും സ്വാഗതം. പ്ലസ് ടു വിദ്യാർത്ഥികൾ നിരന്തരമായി കമന്റുകൾ വഴി ചോദിക്കുന്ന ചോദ്യമാണ് പ്ലസ് ടു റിസൾട്ടിൽ ഗ്രേസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാകുമെന്നുള്ളത്. സോ അതിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ നിരന്തരമായി ചോദിക്കുന്നു പ്ലസ് ടുവിന്റെ ഗ്രേസ് മാർക്ക് പാസ്സാകാൻ സഹായിക്കുമോ, അതല്ലെങ്കിൽ പ്ലസ് വൺ മാർക്കിനോടൊപ്പം ചൂട്ടുമോ, അല്ലെങ്കിൽ ഗ്രേഡ് ഉയർത്താൻ മാത്രമാണോ സഹായിക്കുക തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ കമന്റ് ബോക്സിൽ വരാറുണ്ട്. സോ അതിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടി ഈ വീഡിയോ ഉണ്ടാവും. സോ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്ലസ് ടു റിസൾട്ട് പിന്നെ അങ്ങോട്ട് വരുന്ന ഡിഗ്രി അഡ്മിഷൻ മറ്റു പ്രൊഫഷണൽ കോഴ്സ് അഡ്മിഷനുകൾക്ക് വേണ്ടിയുള്ള എല്ലാവിധ സഹായങ്ങളും ഈ ഒരു ചാനൽ വഴി നിങ്ങളുടെ മുന്നിലേക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. സോ മറക്കാതെ മടിക്കാതെ ചാനൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് പരമാവധി ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് വീട്ടിലേക്ക് കടക്കാം. നമുക്കറിയാം NSS, SPC അതോടൊപ്പം തന്നെ മറ്റ് സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങിയ ഗ്രേസ് മാർക്കിന് അർഹതപ്പെട്ട സംഘടനകളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടുവിന് ഗ്രേസ് മാർക്ക് ലഭിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്ത് ഗ്രേസ് മാർക്കിന് അർഹതപ്പെട്ട ഗ്രേഡ് നേടുന്ന വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു ലെവലിൽ ഗ്രേസ് മാർക്ക് ലഭിക്കാറുണ്ട്. സോ ഈ ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഓരോ സബ്ജക്റ്റുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അത് പാസ്സാകാൻ സഹായിക്കും, അതല്ലെങ്കിൽ ഗ്രേഡ് ഉയർത്താൻ മാത്രമാണോ സഹായിക്കുക, പ്ലസ് വൺ മാർക്കിനോടൊപ്പം ഈ ഗ്രേസ് മാർക്കുകൾ ആഡ് ചെയ്യുമോ തുടങ്ങിയ സംശയങ്ങളിലേക്ക് നമുക്ക് കടക്കാം. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, ഗ്രേസ് മാർക്ക് നിങ്ങളുടെ പ്ലസ് വൺ മാർക്കിനോടൊപ്പം ആഡ് ചെയ്യുന്നതല്ല, മറിച്ച് നിങ്ങളുടെ പ്ലസ് ടുവിന്റെ മാർക്കിനോടൊപ്പം മാത്രമാണ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക. പ്ലസ് വൺ മാർക്കിനോടൊപ്പം ഗ്രേസ് മാർക്ക് യാതൊരു വിധ കാരണവശാലും ആഡ് ആകുന്നതല്ല. പ്ലസ് ടുവിന് നിങ്ങൾ എഴുതുന്ന മാർക്കിനോടൊപ്പം മാത്രമേ നിങ്ങളുടെ ഗ്രേസ് മാർക്ക് ആഡ് ആവൂ. അതോടൊപ്പം തന്നെ പ്ലസ് ടുവിന്റെ പ്രാക്ടിക്കൽ എക്സാം മറ്റ് സി മാർക്കിനോടൊപ്പം ഒന്നും ഗ്രേസ് മാർക്ക് ആഡ് ആകുന്നതല്ല, മറിച്ച് നിങ്ങൾ എഴുതുന്ന മാർക്കിനോടൊപ്പം മാത്രമേ, അതും പ്ലസ് ടു ലെവലിലെ പ്ലസ് ടുവിൽ എഴുതുന്ന മാർക്കിനോടൊപ്പം മാത്രമേ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യൂ എന്നുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഒരുപാട് വിദ്യാർത്ഥികളും ചോദിച്ച ഒരു സംശയം തന്നെയാണ് എന്ത്, പാസ് മാർക്കിന് ഗ്രേസ് മാർക്ക് ഉപകാരപ്രദമാകും, അല്ലെങ്കിൽ പാസ് മാർക്കിന് വേണ്ടി ഗ്രേസ് മാർക്ക് ഇട്ട് നൽകുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് നിങ്ങളോട് പങ്കുവെക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സബ്ജക്ട് പാസ്സാക്കാൻ വേണ്ടി നിങ്ങൾ ഗ്രേസ് മാർക്ക് ഉപയോഗപ്പെടുത്തും. നിങ്ങളൊരു ഗ്രേസ് മാർക്കിന് അർഹതപ്പെട്ട വിദ്യാർത്ഥിയാണ് എങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് നിങ്ങൾ ഫെയിലാവുകയാണ് എങ്കിൽ ആ ഫെയിലായ സബ്ജക്റ്റിനെ പാസ്സാക്കാൻ വേണ്ടിയാണ് ആദ്യം നിങ്ങളുടെ ഗ്രേസ് മാർക്ക് ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കാം. തീർച്ചയായിട്ടും അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ HSS ലൈവിൽ നിന്നുള്ള ഗ്രേസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ഘടന, ഗ്രേസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ള ഒരു സർക്കുലർ ഞങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കാണിക്കുന്നതാണ്. സോ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഫെയിൽ ആവുകയാണെങ്കിൽ ആദ്യം നിങ്ങളുടെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്ത് നിങ്ങൾ ആ സബ്ജക്റ്റിനെ D+ലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് D+ ആണ് നമുക്കറിയാം ഏറ്റവും ഒരു വിദ്യാർത്ഥി പാസ്സാകുന്ന, D+ മുതൽ മുകളിലോട്ടുള്ള ഗ്രേഡ് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ പാസ്സാവും. സോ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും വിദ്യാർത്ഥി ഫെയിൽ ആവുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ ഗ്രേഡ് D+ലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഗ്രേസ് മാർക്ക് ആദ്യം ഉപയോഗിക്കുക എന്നുള്ളത്. അതിനുശേഷം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഗ്രേഡ്, അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് A ഉണ്ടെങ്കിൽ അതിന് A+ലേക്ക് ആക്കാൻ കഴിയുമോ എന്ന് നോക്കും. നിങ്ങളുടെ ഏതെങ്കിലും ഒരു സബ്ജക്ട്, അതായത് ബാക്കി 5 സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തെ നിങ്ങൾക്ക് A+ലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന് നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ മാർക്ക് അവിടെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിനെ A+ലേക്ക് എത്തിക്കും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു B+ ഉള്ള സബ്ജക്റ്റിനെ B യിലേക്ക് എത്തിക്കാൻ, ക്ഷമിക്കണം, A യിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന് നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തുകൊണ്ട് ഒരു ഗ്രേഡ് അപ്പുറത്തേക്ക് ഇടും. അതായത് നിങ്ങൾ ഫെയിൽ ആണെങ്കിൽ പാസ്സാക്കാനായിട്ട് ഗ്രേസ് മാർക്ക് ഉപയോഗിക്കും, അതിനുശേഷം ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഓരോ ഗ്രേഡ് കൂട്ടി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതല്ല, നിങ്ങൾ ഫെയിൽ ആവാത്ത എല്ലാം പാസ്സായ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഗ്രേസ് മാർക്ക് മുഴുവൻ ആഡ് ചെയ്താലും നിങ്ങൾ അത് A+ലേക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ അത് തീർച്ചയായിട്ടും ആഡ് ചെയ്ത് ആ സബ്ജക്റ്റിനെ A+ലേക്ക് എത്തിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഒരു ഗ്രേഡ് മുകളിലോട്ട് കയറ്റാനാണ് നമ്മുടെ ഗ്രേസ് മാർക്ക് ഉപകാരപ്രദം, അല്ലെങ്കിൽ അങ്ങനെയാണ് ഉപയോഗിക്കാന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചാൽ പാസ്സാവാൻ സഹായിക്കുമെന്നാണ്. സോ അതിന് വിദ്യാർത്ഥികളെല്ലാം സന്തോഷമായി എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഗ്രേസ് മാർക്ക് നിങ്ങളെ പാസ്സാവാൻ സഹായിക്കുന്നതായിരിക്കും. ഇനി തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ഈ വർഷം ഗ്രേസ് മാർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയതനുസരിച്ച് ഈ വർഷം ഗ്രേസ് മാർക്ക് വിദ്യാർത്ഥികൾക്ക് നൽകും, എന്നാൽ പലതരത്തിലുള്ള മാനദണ്ഡങ്ങൾ ഗ്രേസ് മാർക്ക് നൽകുന്നതിന് ഉണ്ടാകുമെന്നുള്ളതും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഗ്രേസ് മാർക്ക് ഉണ്ടാകും എന്നുള്ള ഒരു സൂചന തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് ലഭിക്കുക. പക്ഷേ അതിന് പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസുകളും ഉണ്ടാവുമെന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും അത് സംബന്ധിച്ച് യാതൊരുവിധ ഓർഡേഴ്സും ഇതുവരെ വന്നിട്ടില്ല, അതായത് ഗവൺമെന്റ് സർക്കുലർ, വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലർ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ വകുപ്പിന്റെ വ്യക്തമായിട്ടുള്ള ഒരു സർക്കുലർ വരുന്ന സമയത്ത് നിങ്ങളിലേക്ക് ആ വീഡിയോ വളരെ വ്യക്തമായിട്ട് വളരെ കാര്യക്ഷമമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ വിദ്യാർത്ഥികൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഗ്രേസ് മാർക്ക് സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു വ്യക്തത വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇനി ഗ്രേസ് മാർക്ക് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ തറയിൽ കമന്റ് രേഖപ്പെടുത്താം. അതല്ലാതെയുള്ള മറ്റ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ തറയിൽ കമന്റ് രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും അതിനൊക്കെയുള്ള മറുപടിയായിട്ട് മറ്റു വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ മറക്കാതെ മടിക്കാ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുവിടാം. ബൈ.